എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 117 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം ഷിയോയൻ വന്നത് എന്തിനാണ്? പിൽസ് പഗോഡ പോകാൻ, അവിടെയുള്ള 3000 ബേണി ഫ്ലെയിം അതിനുവേണ്ടി എന്ന് അവിടെ കയറാൻ 7th റാങ്ക് ആൽക്കമിസ്റ്റ് ആ ലെവലെങ്കിലും മിനിമം വേണം എന്ന്. അതുപോലെ അവിടെ മെയിൻ ആയിട്ടുള്ളത് 5 ഗ്രേറ്റ് ഫാമിലിയാണ്, അതിലൊന്നാണ് ഈ ഫാമിലി എന്ന. അവരുടെ എൽഡർ സ്ഥാനം നഷ്ടമാകാറായി ഷില്ലാൻ ഷിയോയൻ വാക്കുകൊടുത്തിരുന്നു, ഐ മീൻ തിരിച്ചു വാക്കുകൊടുത്തിരുന്നു, എൽഡർ പൊസിഷൻ തിരിച്ചെടുത്ത് തരുമെന്ന്. അങ്ങനെയാണ് എല്ലാ ഫ്ലെയിമിനെ പറ്റി അറിഞ്ഞത്. അതൊന്ന് ഓർമ്മ വെച്ചാൽ മതി, ഷിയോയൻ ഈ ഫാമിലി റെപ്രസെന്റ് ചെയ്താണ് വരാൻ പോകുന്നത് എന്ന പ്രശ്നം. ആർക്കും പിൽസ്പാഗോട് അങ്ങോട്ട് പോകാം എന്ന് എൽഡർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടോപ്പ് 3 വരണം. ഔട്ട്സൈഡ് സൈഡേഴ്സിന് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയില്ല, ആ ഫാമിലിയുടെ പാർട്ടാകണം. അതിന് ഷില്ലാന് മാരേജും ചെയ്യണം. അത് കേട്ട് ടൈൻഹുവിന്റെ എക്സ്പ്രഷൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി ചിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ട് ഈ ചോങ് ഇത് ജസ്റ്റ് ഫോർമാലിറ്റി മാത്രമാണ് എന്ന രീതിയിൽ പറയുമ്പോൾ എനിക്കും തന്നെ ഒരാണാണ് എന്ന ഷില്ലാന്റെ ഫ്യൂച്ചർ അവളെങ്ങനെ ആൾക്കാരെന്ന് ഫേസ് ചെയ്യും, അവൾ ഈ ഫാമിലി ആരുടെ മുൻപിലും താഴെ എന്നെ സമ്മതിക്കില്ല, ഈ ഒരു തവണ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി, ലാസ്റ്റ് ലോങ് ഷിയോന്റെ അടിമയാകാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഷിയോ ഇഷ്യാൻ തടഞ്ഞു. നിനക്ക് അവനെ അറിയാലോ, നിനക്ക് പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും. അവൾ പിന്നെ പറയുന്നുണ്ട്, ഷിയോയൻ ശരി ശരി മാരേജിന്റെ കാര്യങ്ങൾ നോക്കിക്കോ, ഈ ചോങ് നന്ദി പറയുമ്പോൾ അപ്പോഴാണ് കാവ് ഫാമിലി അല്ലെങ്കിൽ ഷാവ്, നമുക്ക് കാവ് എന്ന് തന്നെ അറിയാം, ഷിയോന്റെ പേരുണ്ട്, അതുകൊണ്ട് വേറൊരു രീതി വരും. കാവ് ഫാമിലിയിൽ നിന്നുള്ളവർ വന്നു എന്ന് പറയുന്നത്, അതായത് ഷില്ലാനെ കെട്ടാനായിട്ട് വേറൊരു ഫാമിലി നടക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ, അതിലവൻ കാവോടാൻ ഞാൻ മുൻപ് വന്നപ്പോ അവൾ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നല്ലോ, ഇനിയും സമ്മതിക്കില്ലേ, അവിടെ ഉള്ളവർ ഈ മാരേജ് നിന്നും നിങ്ങൾ മാറണം എന്ന രീതി പറയുമ്പോൾ അവൾ സമ്മതിച്ചാൽ നിങ്ങൾക്കാണ് ഉപകാരം, നമ്മുടെ ഭാഗത്തുള്ള ഹെൽപ്പ് അത് കാണും, അല്ലെങ്കിൽ ആ പൊസിഷൻ നിന്ന് മാറിക്കോ. അത് കേട്ട് അവർക്ക് അത്ര പിടിച്ചില്ല, അത് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി എന്ന അതിനു മുമ്പ് ടൈൻഹു തടഞ്ഞു ഷിയോനൊക്കെ അവിടെ എത്തി. ഇതാണോ ഗ്രേറ്റ് ആയ കാവ് ഫാമിലി കാണിക്കുന്നത്? 2 ഡസൻ മാസ്റ്റേഴ്സിനെ കണ്ട് അവരൊന്ന് ഞെട്ടി, എങ്കിലും നീയാണല്ലേ ഷിയോൻ, വെറുതെ അല്ലേ ഈ ഫാമിലി ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയത് കുറെ ഹെൽപ്പേഴ്സ് വന്നു എന്ന് അറിഞ്ഞത്. നീ ആരെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് കാവ് ഫാമിലിയിലെ 7th ലെവൽ ആൽക്കമിസ്റ്റ് കവടാൻ, എന്ത് പേരടാ എന്ന് പറഞ്ഞ് അപമാനിച്ചളഞ്ഞ് ടൈനിഗു ഇഷ്യാനോടും ഐസ് റിവർ വാലി ആയിട്ടുള്ളത് അറിഞ്ഞു, അവരെ പോലെയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പിൽസ് തരാം എന്ന്, അത് വേണ്ട അതിന് ഇവ ഉണ്ട് എന്ന് പറയുമ്പോൾ നീയോ, നീ ഒരാൾക്കോസ്റ്റാണോ, നിനക്ക് പിൽസ് ഉണ്ടാക്കാനൊക്കെ അറിയോ എന്ന് ചോദിക്കണം ചെറുതായിട്ട്. അതായിട്ട് ചിരിച്ചിട്ട് അങ്ങനെയാണോ എന്ന്, ഈ ഫാമിലി ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ, അവരുടെ ആൽക്കമിസ്റ്റിന്റെ ഒരു റൂളുണ്ട്, ഫൈറ്റ് ചെയ്യാതെ തന്നെ, ഞാൻ തോറ്റ ഈ മാരേജ് ആയിട്ട് ഞാൻ വരില്ല, ജയിച്ച ഇതിൽ ഇടപെടരുത്, ചലഞ്ച് ചെയ്യുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫയർ കോമ്പറ്റീഷൻ ആരോടാ, ടൈൻഹുന്റെ എക്സ്പ്രഷൻ ഉണ്ട്, നീ ഇപ്പോഴേ തോൽവി സമ്മതിക്കുന്നെങ്കിൽ സമ്മതിച്ചോ, നീ പറഞ്ഞല്ലേ നോക്കാം എന്ന് ചെയ്യുവനും. അത് കഴിഞ്ഞ് ഫയർ കോമ്പറ്റീഷൻ, അതിനായിട്ട് അരീനയുടെ മുകളിൽ നിൽക്കുന്നു, അവൻ ഫ്ലെയിം എടുത്തു, അതൊരു ബീസ്റ്റ് ഫ്ലെയിമാണ്, ടൈനീൻ ഡീമൻ ഫ്ലെയിം, 8 ലെവലുള്ള ഒരു ബീസ്റ്റിൻ്റെയാണ്, അതിൻ്റെ പേര് 300 ലയൻ, അതിൽ നിന്ന് എടുത്തതാണ്, നിന്റെ ഒരു നോർമലാണ് എനിക്ക് മുട്ടാൻ നിൽക്കേണ്ട എന്ന് ജാടയിട്ട് പറഞ്ഞു ബാറ്റിനുണ്ടാക്കി റെഡിയായി എന്ന് ഷിയോയിനെ അത് കണ്ട് ചിരിച്ചിട്ട്, ആദ്യം എടുക്കുന്നത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമാണ്, അതവിടെ ഉണ്ടാക്കുമ്പോൾ അവൻ പാതി തോറ്റൊന്നു മനസ്സിലായി, അതിനെ വെച്ചൊരു ഓൾഫാവണം അതിനെടുത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആര് ചെയ്യാനാണ്, അതിന് ഹെവലി ഫ്ലെയിം ആയാലും തോൽക്കും എന്ന് പറഞ്ഞ് അവൻ ഫയർ വെച്ചുണ്ടാക്കിയ ഫയർ ബാറ്റ് ബോം മോൺസ്റ്റർ അതിനെ വിടുന്നു ഷിയോയിനും തിരികോട്ട്, 2 കൂടി അവിടെ അടിയൊടങ്ങി എന്ന് ഷിയോയിൻ അവനേക്കാൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നത് അവനറിയില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ ബാറ്റിന് അതിൻ്റെ മുൻപിൽ പിടിച്ചെടുക്കാൻ പോലും കഴിയുന്നില്ല, ഹെവലി ഫ്ലെയിമിൻ്റെ പവർ അവൻ്റെ ഫയറിൻ്റെ പോലെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറൊന്നും കൂടി ഉപയോഗിക്കാനായിട്ട് അവൻ തീരുമാനിച്ച് അടുത്ത ഫ്ലെയിം എടുത്തിട്ട് എന്ന ഷിയോയിനെ അത് കണ്ട് നോ റിയാക്ഷൻ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അറിയാം. ആ 2 ഫയർ മോൺസ്റ്റർ അത് ഷിയോയിൻ്റെ ആ മോൺസ്റ്റർ ബീസ്റ്റിന് കൺഫ്യൂഷൻ ആവണ്ട, ആ ഫയർ ഉണ്ടാക്കുന്ന ആ ജീവികളെ ആ ജീവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു, എങ്കിൽ കൂടി കഴിഞ്ഞില്ല, ഈ ചങ്ങുമ്പോൾ ഹെവല്യ ഫ്ലെയിമും വിചാരിച്ചതുപോലെയല്ല, 2 ഫയർ മോൺസ്റ്റർ ഉണ്ടായിട്ട് പോലും തുടക്കം തന്നെ സൈഡാക്കി കളഞ്ഞു, നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ 2 സ്നേക്ക് സ്പൈഡർ അങ്ങനെ 4 ഫയർ മോൺസ്റ്ററിനെ ഹെവല്യ ഫ്ലെയിമിനെ എതിർക്കാനായിട്ട് വിട്ട്, എല്ലാം കൂടി വന്നപ്പോൾ കഴിഞ്ഞില്ല, ഷിയോൻ്റെ അടുത്ത് വന്ന് അവനും അതെടുത്ത് അതുകൊണ്ട് ചിരിച്ചിട്ട് 2 നടന്നില്ലെങ്കിൽ എന്താ 4, ഷിയോൻ ക്വാളിറ്റി അല്ല വേണ്ടത് ക്വാണ്ടിറ്റിയാണ് എന്ന് പിന്നെയും ഡയലോഗ്, അത് എടുത്ത് പറയുമ്പോൾ അങ്ങനെയാണോ എന്നാൽ ഇത് പിടി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉള്ള ബീസ്റ്റ് ഫ്ലെയിം എല്ലാം കൂടി എടുത്തു 10 വരുത്താനായിട്ട് ഒരുങ്ങി, അതുകൊണ്ട് എല്ലാവരും ഷോക്ക്, അവനതിനെ വരുത്തി അതെല്ലാം കൂടി കണ്ടപ്പോൾ അവൻ്റെ കിളിപോയി, 10 ഫയർ മോൺസ്റ്ററോ എനിക്ക് അവൻ്റെ സോൾ പവർ എത്രയായിരിക്കും എന്നാണോ ബാക്കിയുള്ളൊരു പ്ലെയിൻ കൺട്രോൾ എൻ്റെ അടുത്തോ, അതിന് നീ വെറുത്തല്ല എന്ന് പറയുമ്പോൾ അവനും തോൽക്കാൻ സമ്മതിക്കില്ല, ഇതെല്ലാം ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടു, ശിവന് ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു വിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് അവൻ്റെ ആ ഫയർ മോൺസ്റ്റർ എല്ലാം അവൻ്റെ പവർ തന്നെ ഇല്ലാതായി കളഞ്ഞ് അവനെ തെറിച്ചടിച്ച് നിലത്തടിച്ച് വീണു, എന്നിട്ട് ശിവന്റെ ഫയർ മോൺസ്റ്ററിന് ഒന്നും പറ്റിയില്ല, എന്താ മതിയായോ ഞാൻ തോറ്റു എന്നാ പ്രൗഡ് ആകണ്ട, പിൽസ് കോൺഫറൻസിൽ നിന്നെ തോൽപ്പിക്കും കൊല്ലാം
അവർ ജയിച്ചു, ഇനി മാരേജ് പ്രോബ്ലം കാണില്ലേയിരിക്കും. അവൻ അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോയി. അപ്പൊ ഈ ജോങ് വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ഉറപ്പ് ചീട്ടുള്ളതുകൊണ്ടാണ്. എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അവരുടെ ഫാമിലിയിൽ ഒരു പെണ്ണുണ്ട്, 7-ാമത്തെ വയസ്സിലെ ആൽക്കമിസ്റ്റായി കവയിങ്ങ്. അവളുടെ ടാലന്റിൽ പ്രിൻസിപ്പാകോടെ ഡയറക്റ്റ് എടുത്ത് കോർ ഡിസിപ്ലാക്കി. അവളിപ്പോ പീക്ക് ലെവൽ 7 ആൽക്കമിസ്റ്റാണ്. അവളായിരിക്കും സിയോയിന് വരാൻ പോകുന്ന ടഫസ്റ്റ് കോമ്പറ്റീറ്റർ. അതിനുശേഷം ഷെങ്ഡാൻ സിറ്റിയിലേക്ക് പോയാണ്. അവിടെയാണ് പ്രിൻസിപ്പാകോടെ ഉള്ള കോൺഫറൻസ് നടക്കാനുള്ള ടൈമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ശിവന് 20 ഡേയ്സ് ആയിട്ട് ക്ലോസ്ഡ് റൂമിൽ ട്രെയിനിങ് ഫുഡും വെള്ളമൊന്നും ഇല്ലാതെ. അവൾക്ക് ടെൻഷനാകുമ്പോൾ ഇത് കാര്യമൊക്കെ ഉണ്ടായിരുന്ന ഈശ്വൻ. അപ്പോഴാണ് ഒരു എനർജി അവിടെ വരുന്നത്. ശിവൻ വന്നിട്ട് ഇതിൻ്റെ പേരാണ് സോൾ പവർ. ടൈനു ഇതോ ഇത് നീ സോൾ പവറാണ് റിലീസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അതെ, അങ്ങനെയെങ്കിൽ നീ സ്പിരിച്വൽ റിയം അവിടെ ഈ ലെവൽ കടന്നു. എറിയം അല്ലെങ്കിൽ റിലം അങ്ങനെ തന്നെ പറയാം. ഈ സത്യത്തെ റിലോ എന്നാണ്, റിലോ അല്ലെ റിയൽ അങ്ങനെ എന്തോന്ന് പറയുന്നത്, എളുപ്പത്തിനാണ് പറയുന്നത്. ഈ സോൾ റിലം അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് മോർട്ടൽ, സ്പിരിച്വൽ, സ്കൈ, എംപറർ എന്നീ നാലായിട്ട്. ഏൻഷ്യന്റ് ടൈമിൽ സോൾ ട്രെയിനിങ് ചെയ്യുമായിരുന്നു, അതിന്റെ സ്പിരിറ്റ് ടെക്നിക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിപ്പോ ഇല്ല, നിന്റെ സ്പീഡ് ട്രെയിനിങ് ഞാൻ വിചാരിച്ചു നിന്റെ ടീച്ചർ പഠിപ്പിച്ചെന്ന്. അവനത് കിട്ട സങ്കടം. അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തി. പുറത്ത് കടന്ന് അവർക്ക് അതിശയമായി പോയി. പുതിയ പ്ലേസ്, പുതിയ തുടക്കം, പുതിയ പ്രശ്നങ്ങൾ. ഇവിടെ രണ്ടായിട്ടാണ് ഉള്ളത്, ഇന്നർ ഔട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനോട് ആൽക്കമിസ്റ്റ് റാങ്ക് ബാഡ്ജ് വേണം. അതുകൊണ്ടെങ്കിലേ കോൺഫറൻസിൽ കയറാൻ ഇമ്പോർട്ടൻ്റ് ആയി ഒന്നാണ്, അത് പറ്റൂ. അവിടെ കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. അവരോട് നിങ്ങൾ വയ്ക്കുമോ, ഞാൻ ഇത് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു പോയി. അവിടെ ആൾറെഡി രണ്ട് ഫാമിലി ഉള്ളവരുണ്ട്. ശിയോന് ഈ ചോങ് വരുമ്പോൾ ക്യൂ ഫാമിലി ഉള്ളവരും ബൈ ഫാമിലി ഉള്ളവരും അവിടെ നിൽക്കണം. ബൈ ഫാമിലി ഉള്ള അത്തള്ള ഈ ചോങ്ങിനോട് അടുത്ത ആളെ കൊണ്ടുവന്നല്ലോ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് കളിയാക്കാണ്. ശിവനോട് അത് ബൈ ഫാമിലിയിലാണ് മൈൻഡ് ആക്കണ്ട. ശിവനെ കണ്ട് യങ്ങാണ് ലെവൽ 4, നമ്മളെ കണ്ടിട്ട് നമുക്ക് തന്നെ നാണക്കേടാവുന്നു എന്ന് പറഞ്ഞ കളിയാക്കി ചിരിക്കുകയാണ്. ശിവന് എന്തോ പറയുമ്പോൾ അത് കേട്ട് അവരടിക്കാനായിട്ട് വന്ന് എന്നാ മറ്റൊരാൾ വന്ന് തടഞ്ഞു. ഇത് പിടിച്ചുപാകടെയാണ്, ഇവിടെ ആരും ഇതുപോലെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ നീ ലക്കിയാണ് എന്ന് പറയുന്നു. ശിവന്റെ ഒരടിയില്ല എന്നതാണ്. എന്റെ പേര് ഹാലി, ഇത് നോക്കുന്ന ഇൻസ്പെക്ടറാണ് ഞാൻ. അവിടെയുള്ള പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്ത് അവർക്ക് ചെക്ക് ചെയ്യേണ്ട അടുത്തോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ട് ശിയോനെ പോലെ ഇതിലേറ്റവും ടോപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ 7 മിഡ് ലെവല്, എനിക്ക് അത് തന്നെ ചെക്ക് ചെയ്യാം. അവൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഈ ചോങ്ങിനോട് വരുന്നോറും നിങ്ങളുടെ ജനറേഷൻ ലോസായി വരികയാണല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയും ഇത് അവസാനം വരെ കാണണം എന്നും പറയുന്നുണ്ട്. ആ രീ ചോങ് അങ്ങനെ ടൈം കടന്നുപോയി. പോയവർ തിരിച്ചു വന്ന് മിഡ് ലെവൽ 6. ക്യൂ ഫാമിലിയിലെ രണ്ടുപേർ പാസ്സായി, ബാ ഫാമിലിയിൽ ലോസായി. അത് കണ്ട് ആ തള്ളകി തിരി നിരാശയായി. എങ്കിലും ഹയ്യസ്റ്റ് ലെവൽ 6 ബൈ ഫാമിലി പാസ്സായി. ലെവൽ 6 ആയതുകൊണ്ട് ക്യൂ ഫാമിലിക്ക് തന്നെ അതിശയം. നമ്മൾ നല്ല ടാലൻ്റ് ഉള്ളവരെ എടുക്കുക, അല്ലാതെ ട്രാഷായവരെ കൊണ്ട് നടക്കില്ല എന്നൊക്കെ പുച്ഛത്തോടെ പറഞ്ഞു പോകുന്നു. അതിനോടൊപ്പം ഈ ഫാമിലി 5 ഗ്രേറ്റ് ഫാമിലിയിൽ നിന്ന് മാറുമ്പോൾ ബൈ ഫാമിലി നിങ്ങളെ നോക്കിക്കോളാം എന്നൊരു ഔദാര്യ രീതിയിൽ പറഞ്ഞാണ് പോകുന്നത്. അപ്പോണ്ട് ശിവൻ ലെവൽ 7 മിഡ് ലെവല് എന്ന് പറഞ്ഞ് വരുന്നു. അതിൻ്റെ ട്രാഷ് ഇതെങ്ങനെ എന്ന് അതിശയത്തോടെ അത്താളാണ്. ശിവനോട് സോറി ഹാൻഡി പറയുന്നു. അവരുടെ ലിമിറ്റ് ഇതാണ്, വിൽസ്പകൂടെ ചെന്നാൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം, അത് കുഴപ്പമില്ലെന്ന് പറയണം, ഇതെല്ലാം ട്രാഷാണ് എന്ന് പറയുമ്പോൾ ശിവൻ വിളിച്ചെടുത്തിട്ട് ഒരടി കൊടുക്കുന്നുണ്ട്. ഇത് വയസ്സായ ആള് ഒരു മാനേഴ്സ് റെസ്പെക്റ്റ് കാണിക്കാത്തതിന്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാകുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.